അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ മാന്യ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനു ശരീഫ് 26-ാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങളൊക്കെയും കാരുണ്യവാനായ റബ്ബി ഈ പരിശുദ്ധ റമദാന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മിലേക്ക് സമാഗതമാകുന്നത് പരിശുദ്ധമായ 27-ന്റെ രാവാൻ, ലൈലത്തുൽ ഖദ്ർ ആവാൻ ഏറെ സാധ്യതയുണ്ടെന്ന് മഹാന്മാരായ ഉലമാക്കളിൽ പലരും അഭിപ്രായപ്പെട്ട അനുഗ്രഹീതമായ ഒരു രാവാണ് 27-ന്റെ രാവ്. വിശുദ്ധ ഖുർആനിലെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. ഈ ഒരു സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന പദം പരാമർശിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൽ 9 അക്ഷരങ്ങളാണുള്ളത്. ആ 9 അക്ഷരങ്ങളുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന പദം 3 തവണ ആവർത്തിച്ചു. 9 × 3 = 27. ഈ ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊരു സൂചനയാണ്. 27-ന്റെ രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്നതിനുള്ള സൂചന. മാത്രമല്ല, സൂറത്തുൽ ഖദ്റിൽ 30 പദങ്ങളാണുള്ളത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതിൽ 30 പദങ്ങളാണ്. അതിൽ 27-ാമത്തെ പദം ഹിയ എന്നതാണ്. ഹിയ ആ ലൈലത്തുൽ ഖദ്ർ, 27-ാമത്തെ പദം ഹിയ ആ ലൈലത്തുൽ ഖദ്ർ, അതും ഒരു സൂചനയാണ് ലൈലത്തുൽ ഖദ്ർ 27-ന്റെ രാവാണ് എന്നതിന്. മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ ഖദ്റിന്റെ രാവ്, ആ അൽ ഖദ്ർ എന്ന പദം, ഈ 30 പദങ്ങളിൽ അൽ ഖദ്ർ എന്ന പദം 5-ാമത്തതും 10-ാമത്തതും 12-ാമത്തതുമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അൽ ഖദ്ർ 5-ാമത് വന്നു, പിന്നെ വരുന്നത് 10-ാമതാണ്, പിന്നെ വരുന്നത് 12-ാമതാണ്. അപ്പോൾ 5+10+12+27, അതും ഒരു സൂചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ 27-ന്റെ രാവാകാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇൻഷാ അള്ളാ ഈ പുണ്യപ്പെട്ട രാവിനെ ഉപയോഗപ്പെടുത്താനുള്ള സന്മനസ് നമ്മളൊക്കെ കാണിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാവിന്റെ പ്രത്യേകത, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് ഈ രാവിലാണ് എന്നതാണ്. ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ രാവിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് ജീവിക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ ശരീഅത്ത് അനുസരിച്ചായിരുന്നു 40-ാമത്തെ വയസ്സ് വരെ മുത്തു റസൂൽ ഇബാദത്ത് ചെയ്തിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 40 വയസ്സും 6 മാസവും 5 ദിവസവും മഹാനായ മുത്തു നബി ഈ നിലയിൽ കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞപ്പോൾ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തനിച്ചിരിക്കാൻ വലിയ താല്പര്യമായി.
നാൽപ്പതാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ തനിച്ചിരിക്കാൻ വല്ലാത്തൊരു താല്പര്യമായി. അങ്ങനെ ഹിറാഗുഹയിൽ ചെന്ന് ആരാധനയിൽ കഴിഞ്ഞുകൂടി, ഇബ്രാഹിമിയ മില്ലത്തനുസരിച്ച് ആരാധനയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവ്വലു മാ ബദഅ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹ്യി അർറുയ സ്വാലിഹ. മുത്തനബിതങ്ങൾക്ക്, ഹബീബ നിബിതങ്ങൾക്ക് ലഭ്യമായ വഹ്യന്റെ ആദ്യപടി നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു. വക്കാന ലാ യറാ റുയൻ ഇല്ലാ ജാഅത് മിസ്ലാ ഫലക്ക് സുബ്ഹി. നിബിതങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും പ്രഭാതം പൊട്ടിവിടരുമെന്ന കാര്യം എത്രത്തോളം യാഥാർത്ഥ്യമാണോ അതുപോലെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഫലിക്കുമായിരുന്നു. സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാൽ. പിന്നെ നിബിതങ്ങൾക്ക് ആളുകളുമായി ഇടപഴകുന്നതിൽ താല്പര്യമില്ലാതെയായി, തനിച്ചിരിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു. അങ്ങനെ വക്കാന യഹ്ലു ബിഗാരി ഹിറ, കഅബാലയത്തിൽ നിന്ന് 4 കിലോമീറ്റർ വിദൂരത്തെ ഹിറാ ഗുഹയിൽ ചെന്നങ്ങനെ തനിച്ചിരിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിൻ്റെ കാരണം, മക്കയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങളിലൊക്കെ ഒരുപാട് ഗുഹകളുണ്ട്, അതൊക്കെ ഒഴിവാക്കി ഹിറാ ഗുഹയിൽ ചെന്നിരിക്കാനുള്ള കാരണം അവിടെ നിന്ന് നേരിട്ട് കഅബാലയം കാണാമായിരുന്നു. കഅബാലയം കാണുക എന്നത് തന്നെ ഒരു പുണ്യപ്പെട്ട അമലാണല്ലോ. 5 വസ്തുക്കളിലേക്ക് നോക്കൽ തന്നെ ഇബാദത്താണ്, അതിലൊന്ന് കഅബാലയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരിശുദ്ധമായ കഅബാലയം ഒന്ന് നേരിട്ട് കാണാനുള്ള സുവർണാവസരം, സൗഭാഗ്യം നൽകി നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതേതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയൊരാഗ്രഹമാണ് കഅബാലയത്തിലേക്ക് നോക്കൽ തന്നെ ഇബാദത്താണ്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത്, സംസം വെള്ളത്തിലേക്ക് നോക്കുന്നത്, അതേപ്രകാരം യഥാർത്ഥ ആലിമിന്റെ മുഖത്തേക്ക് നോക്കുന്നത്, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നത്, ഇതൊക്കെ നോട്ടം കൊണ്ടുള്ള ഇബാദത്താണെന്ന് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി പോകും. ആ ഭക്ഷണം തീരുമ്പോൾ പലപ്പോഴും ബഹുമാനപ്പെട്ട തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബി റളിയല്ലാഹു അൻഹ ഭക്ഷണവും ഉണ്ടാക്കി മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ആരാധനയുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് ഫജാഅഹുൽ മലക്കു, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മുത്ത റസൂലിന്റെ അടുത്തേക്ക് മനുഷ്യരൂപത്തിൽ ആദ്യമായി കടന്നു വരുന്നത്. എന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ഇഖ്റ മുഹമ്മദ്, നിങ്ങൾ വായിക്കണം. മുത്ത റസൂൽ പറഞ്ഞു, മാ അന ബിഖാരി, നിങ്ങൾ എന്താണ് എന്നോട് വായിക്കാൻ പറയുന്നത്, എനിക്കങ്ങനെ വായനയൊന്നും അറിയില്ലല്ലോ, ഞാൻ എന്ത് വായിക്കണം. ഫഅഖദനി ഫഗത്തനി, എന്നെ ഒരു പിടുത്തം പിടിച്ചു. ഹത്താ ബലഗ മിന്നിയൽ ജുഹുദു, ഞാനാകെ പരിഭ്രമിച്ചു പോയി, വാരിയല്ലുകൾ പോലും കൂർക്കപ്പെടുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു പിടിയായിരുന്നു അത്. പിന്നെ വിട്ടു, വീണ്ടും വായിക്കാൻ പറഞ്ഞു, 3 തവണ ഇത് ആവർത്തിച്ചു. ഫഖാല ഇഖ്റാ യാ മുഹമ്മദ്, എന്നിട്ട് ഉത്തരബിയോട് 4ാമതായി വായിക്കാൻ പറഞ്ഞിട്ട് ഓതി കൊടുക്കുന്നു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 ആയത്ത്, പ്രപഞ്ചം പോലെ വിശാലമായ 5 ആയത്തുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. ആദ്യമായി വിശുദ്ധ ഖുർആൻ മുത്ത റസൂലിന്റെ കൽബിലേക്ക് ഇറക്കി കൊടുത്ത സുവർണാവസരം. പക്ഷെ നബിതങ്ങൾ ഭയപ്പെട്ടു പോയി. വേഗം ഇറങ്ങി ഖദീജ ബിവി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, എന്നൊന്ന് പുതപ്പിട്ട് മൂടണം, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു, വല്ലാത്ത ഭയം തോന്നുന്നു. ബഹുമാനപ്പെട്ട ഖദീജ ബിവി മുത്തുനബിക്ക് ആശ്വാസം നൽകി പുതപ്പക്കെട്ട് മൂടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേജാറാവേണ്ടതില്ല, നിങ്ങൾ വെപ്രാളപ്പെടേണ്ടതില്ല. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിന് വിഷമിക്കണം, എന്തിന് നിങ്ങൾ പ്രയാസപ്പെടണം. വല്ലാഹി മാ യുഹ്സീക അല്ലാഹു അബദ കല്ലാ അബ്ഷിർ ഫവല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾക്കങ്ങനെ ഒരു തരത്തിലുള്ള പ്രയാസവും പിടിപെടുകയില്ല. എന്നിട്ട് തന്നെ കാരണം പറഞ്ഞത്, ഇന്നക ലതസിലു റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖ്രിഉൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. നബിയെ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്ന ആളാണ്, നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുന്ന ആളാണ്,
അതിഥികളെ അങ്ങേയറ്റം ആദരിക്കുന്ന ആളാണ്. മറ്റുള്ള കാലമുസീബത്തുകളൊക്കെ പിടിപെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ചുരുക്കത്തിൽ, മഹാനായ മുത്തുനബിക്ക് ആദ്യമായി ഇറങ്ങിയ 5 വചനങ്ങൾ ഇതാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 1-ാമതായി ഇറങ്ങിയ വചനം ഇതാണ്. പക്ഷെ ഖുർആൻ പരിശോധിച്ചാൽ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. ആദ്യമായി ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണോ? അല്ലല്ലോ. അവസാനം ഇറങ്ങിയത് സൂറത്തുൻ നാസ് അല്ല, അവസാനം ഇറങ്ങിയത് സൂറത്തുൽ ബഖറയിലെ 281-ാമത്തായത്താണ്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഇതാണ് ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത്. ഇത് സൂറത്തുൽ ബക്രയിലെ 281-ാമത്തെ ആയത്താണ്. പക്ഷെ ഖുർആൻ പരിശോധിച്ചാൽ ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? ആദ്യം ഇറങ്ങിയ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ സൂറത്താണ്. ഈ കാര്യം ഉദ്ധരിച്ച് പലരും വിശുദ്ധ ഖുർആനെ വിമർശിക്കാറുണ്ട്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലല്ല ഖുർആൻ ക്രോഡീകൃതമായിട്ടുള്ളത്, അത് സ്വഹാബികളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ പലരും പല നിലയിലും എഴുതി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് ഖുർആനെ വിമർശിക്കാറുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 ബൈബിൾ, ആ സുവിശേഷങ്ങൾ, അതിൽ പല വൈരുദ്ധ്യങ്ങളും പല തരത്തിലുള്ള വിഷയങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം, യേശുവിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായി അത് ക്രോഡീകരിച്ചിട്ടില്ല. മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെയാണ് അതിനെഴുതി വച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൽ അങ്ങനെ അഭിപ്രായാന്തരങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെയാണ് വിശുദ്ധ ഖുർആനുമെന്ന് ചില ആളുകൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ആ ക്രോഡീകരണം നടത്തിയത് അള്ളാഹുവാണ്. ആരാണ് ഖുർആൻ ക്രോഡീകരിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ യഥാർത്ഥ മറുപടി, അള്ളാഹുവാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. ആദ്യമായി ഫാത്തിഹയാവണം, അതിന് ആദ്യത്തെ ആയത്തുകൾ ഇന്നാലിന്ന ആയത്തുകളാവണം, പിന്നീട് സൂറത്തുൽ ബക്രയാവണം, പിന്നീട് സൂറത്ത് ആലി ഇമ്രാൻ ആവണം. ഇങ്ങനെ ഏത് സൂറത്താണ് ആദ്യമാകേണ്ടതെന്നും അതിൽ ആദ്യത്തെ ആയത്തുകൾ ഏതാകണമെന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഖിയാമയിലൂടെ പറയുന്നുണ്ടല്ലോ, നബിയെ, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ഇന്ന അലൈന ജംഅഹു വഖുർആന വഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. അതായത് നബിയോട്, നിങ്ങൾക്ക് നാം ഓതിത്തരാം, നിങ്ങൾ ഇത് മറക്കരുത് എന്ന് ആയത്തിറങ്ങിയപ്പോൾ ഇറങ്ങുന്ന ഓരോ ആയത്തുകളും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നു അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, ഇത് മറന്നു പോകുമെന്ന് ഭയന്ന് നിങ്ങൾ അങ്ങനെ ഭയവിഹ്വലനായി വെപ്രാളപ്പെട്ട് ധൃതിപ്പെട്ട് ഓതേണ്ടതില്ല നബിയെ. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, അങ്ങനെ നിങ്ങൾ ഉളരേണ്ടതില്ല, ആ നിലയിൽ നിങ്ങളുടെ നാവിനെ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആന, ഈ ഖുർആനെ ജംഅ ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഓതും നിലനിൽക്കും, നിലനിർത്തും. അത് നമ്മൾ ഏറ്റെടുത്തതാണ്. നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതിന്റെ ജംഅ്, അതിന്റെ ക്രോഡീകരണം നാം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആയത്തും എവിടെയാവണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ ആയത്തും ഓതിക്കൊടുക്കുമ്പോൾ ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിന് മുമ്പാണ്, ഇന്ന ആയത്തിന് ശേഷമാണ് എഴുതേണ്ടത് എന്ന് നബി തങ്ങളോട് പറയും. നബി തങ്ങളാവട്ടെ സഹാബിമാരെ വിളിക്കും. എന്നിട്ട് കാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യൻസിലു അലൈഹിൽ വഹ്യു ഫഇദാ തനസല അലൈഹി ശൈഉൻ ദഅ ബഅല മൻ കാന യക്തുബു. ഇങ്ങനെ ആയത്തിറങ്ങുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ആരെയെങ്കിലും വിളിക്കും. എന്നിട്ട് ഫഖാല, നബി തങ്ങൾ പറയുമായിരുന്നു, ദഉ ഹൗലാഇൽ ആയാതി ഫി സൂറത്തിൽ ലത്തി യുസ്കറു ഫീഹാ കദാ വകദാ, നിങ്ങൾ ഈ ആയത്ത് ഇന്നാലിന്ന സൂറത്തിലെ ഇന്നാലിന്ന ആയത്തിന് ശേഷം ഇന്നാലിന്ന ആയത്തിന് മുമ്പാണ് വെക്കേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ കൃത്യമായി A to Z രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. പക്ഷെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ഖുർആൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഗ്രന്ഥരൂപത്തിലായത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന വലിയ ഒരു യുദ്ധമാണ് യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ 700 ഹാഫിദുകൾ പങ്കെടുത്തിരുന്നു. അവര് ഷഹീദായി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ A to Z കൃത്യമായി അതിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ഒക്കെ പാലിച്ചുകൊണ്ട് മനഃപ്പാഠമാക്കിയ ഓത്തുകാരായ 700 ഹാഫിദുകൾ ഷഹീദായി. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉമർ തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. ഹാഫിലിങ്ങൾ ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ ഒരു വല്ലാത്ത ആശങ്ക ഉമർ തങ്ങളുടെ മനസ്സിലുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി അറാ അൻ തഅ്മുറ ബിജംഇൽ ഖുർആൻ. അന്ന് ഖലീഫ ഭരണാധികാരി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇന്നി അറാ അൻ തഅ്മുറ ബിജംഇൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതൊന്ന് A to Z എഴുതി വെക്കണ്ടേ? എഴുതി വെക്കണം. ഹാഫിലിങ്ങൾ 700 ആളുകൾ ഷഹീദായി. ഇങ്ങനെയാണെങ്കിൽ ആളുകൾ ഖുർആൻ പഠിച്ചവർ മരണപ്പെട്ടു പോയാൽ പിൽക്കാലഘട്ടത്തിലുള്ളവർക്ക് ഖുർആൻ എങ്ങനെ കിട്ടും? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടേ നിങ്ങൾ ഖുർആൻ ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകണം. ആ സമയത്ത് ദേഷ്യപ്പെടുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ല ഉമർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കൈഫ നഫ്അലു ഷൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഉമറെ നമ്മൾ ചെയ്യുന്നത്? അത് നമുക്ക് പറ്റില്ലല്ലോ. ആദ്യമൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതിനെതിരായിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ സാല ഉമർ യുറാജിഉനി ഹത്താ ശറഹല്ലാഹു സദ്രി ലില്ലദീ ശറഹല്ലാഹു സദ്ര ഉമർ. ഉമർ തങ്ങളുടെ ഹൃദയം അള്ളാഹു തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയവും അള്ളാഹു തുറന്നു തരുന്നതുവരെ ഉമർ തങ്ങൾ ആ കാര്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അതൊരു അനിവാര്യതയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ മഹാനായ മുത്തറസൂലിന്റെ എഴുത്തുകാരിൽ പ്രമുഖനായ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളെ വിളിച്ചിട്ട് മഹാനായ ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു, ഖുർആൻ ക്രോഡീകരിക്കേണ്ടത് അനിവാര്യമാണ്, അതിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ആ സമയത്തും മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ആരാൻ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കൈഫ തഫ്അലാനി ഷൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? അതിന് നിങ്ങൾ എങ്ങനെ എന്നോട് കൽപ്പിക്കും? ആദ്യം നിരസിച്ചെങ്കിലും അവസാനം അവരുടെ ഹൃദയം അള്ളാഹു തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയത്തെയും അള്ളാഹു തുറന്നു തന്നു. ഇതൊരു അനിവാര്യ കാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞു, ഇതിന് നിങ്ങൾ എന്നെ ചുമതലപ്പെടുത്തരുത്, ഇത് ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകാൻ എന്നെ ഏൽപ്പിക്കരുത്. ലൗ കല്ലഫ്തുമൂനി അലാ നഖ്ലി ജബലി മിനൽ ജിബാലി മാ കാന അസ്കര അലയ്യ മിമ്മാ അമർതുമൂനി മിൻ. നിങ്ങൾ ഈ കൽപ്പിച്ചതിനേക്കാൾ ഒരു പർവ്വതം എടുത്തിട്ട് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കാനായിരുന്നു എന്നോട് നിങ്ങൾ കൽപ്പിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനൊന്ന് ശ്രമിച്ചു നോക്കുമായിരുന്നു. ഇത് വല്ലാത്ത പ്രയാസം തന്നെയാണ്. പക്ഷേ ഏറ്റെടുത്തു. ഒരൊറ്റ നിബന്ധന വെച്ചു, ഒരു കാര്യമുണ്ട്, ഞാൻ ഖുർആൻ ക്രോഡീകരിക്കാം, നേതൃത്വം നൽകാം, പക്ഷെ ഓരോരുത്തരും ഈ ഖുർആൻ A to Z ഓരോ ആയത്തും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആ എഴുതി വെച്ചതുമായി എൻ്റെ അടുത്ത് വരണം. മാത്രമല്ല ഇത് റസൂലുള്ളാഹി തങ്ങൾ ഇന്നാലിന്ന സന്ദർഭത്തിൽ ഇന്നാലിന്ന വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്, എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതിയതാണ് എന്നതിന് രണ്ട് സാക്ഷികളും വേണം. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ക്രോഡീകരിക്കാൻ ഞാൻ നേതൃത്വം നൽകാം. ശരി, നിങ്ങൾ രണ്ട് സാക്ഷികളെ കൊണ്ടുവന്നാൽ അങ്ങനെ കൃത്യമായി അത് നോക്കിയിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഖുർആൻ മൊത്തം സഹാബിമാർ ഓരോരുത്തരും എഴുതി വച്ച ആ ആയത്തുമായി രണ്ട് സാക്ഷികളെയുമായി ഇവിടെ എത്തി. പക്ഷേ രണ്ടായത്തുകൾക്ക് മാത്രം സാക്ഷികളെ കിട്ടാനില്ല. എഴുതി വച്ച ആളെയും കാണാനില്ല, സാക്ഷികളെയും കിട്ടാനില്ല. സഹാബികൾ വല്ലാതെ ആശങ്കപ്പെട്ടു പോയി. കാരണം മഹാന്മാരായ സഹാബിമാർക്കൊക്കെ മനപ്പാഠമുള്ള ആയത്തായിരുന്നു ആ രണ്ടായത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ആ രണ്ട് ആയത്ത്. ഈ രണ്ട് ആയത്ത് സഹാബികൾക്കൊക്കെ മനപ്പാഠമാണ്.
കാരണം ആ ആയത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതിക്കഴിഞ്ഞാൽ അമിന മിൻകുല്ലി മക്റൂ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആയത്താൻ. ഒരുപാട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അന്നബി ദർദായി റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂൽ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതുഹു റബ്ബുൽ അർശിൽ അലീം സബഅ മറാത്ത്. സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണിത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീദുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതുഹു റബ്ബുൽ അർശിൽ അലീം. ഇത് മൂന്ന് തവണ ആവർത്തിച്ചോദിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാ ശറിൽ നിന്നും രക്ഷയുണ്ടാകും. രണ്ടാമത്തെ ആയത്ത് ഏഴ് തവണയും നിങ്ങൾ ആവർത്തിച്ചോദു, എന്നാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയാവല്ലാഹിറ, ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു തരും, നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ റബ്ബ് നിറവേറ്റി തരുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ സയ്യിദ് ഇബ്നു സാബിത് തങ്ങൾ പറഞ്ഞു, ഞാനിത് എഴുതണമെങ്കിൽ രണ്ട് സാക്ഷികൾ വേണം. ആയത്തെവിടെയും കാണാനില്ല. അവസാനം മാസങ്ങളോളം തെരച്ചു നടത്തി മഹാനായ അബൂ ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹുവിന്റെ പക്കൽ നിന്നാണ് ആയത്ത് കിട്ടിയത്. പക്ഷേ സയ്യിദ് ഇബ്നു സാബിത് തങ്ങൾ പറഞ്ഞു, രണ്ട് സാക്ഷികൾ വേണം. സാക്ഷികളെ നോക്കിയിട്ട് കാണാനില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അടുക്കൽ വിവരമെത്തി, അബൂ ഹുസൈമിയുടെ അടുക്കൽ ആയത്തുണ്ട്, പക്ഷെ സാക്ഷികളില്ല. ഉടനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അബൂ ഹുസൈമ തങ്ങളുടെ അടുത്താണ് ആയത്തുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ സാക്ഷിയെ തരയരുത്. കാരണം അബൂ ഹുസൈമ ഒരു കാര്യത്തിന് സാക്ഷി നിന്നാൽ അത് മതി, പിന്നെ നിങ്ങൾ സാക്ഷികളെ അന്വേഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബൂ ഹുസൈമ തങ്ങൾ മുത്ത് റസൂലിന് വേണ്ടി സാക്ഷി നിന്ന സമയത്ത് മഹാനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുസൈമ തങ്ങളെ കുറിച്ച് പറഞ്ഞതാണിത്. അങ്ങനെ ചുരുക്കത്തിൽ ക്രോഡീകരണത്തിൽ അവസാനമായി രേഖപ്പെടുത്തിയ ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഈ ഒരു ക്രോഡീകരണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ആദ്യം ഫാത്തിഹയാവണം, ആദ്യം നാസാവണം എന്നത്. എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ വിശുദ്ധ ഖുർആന് ഈ ഭൂമിയിലേക്ക് ആദ്യമായി അള്ളാഹു ഇറക്കിയത് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്. ആ ലൈലത്തുൽ ഖദറാവാൻ ഏറെ സാധ്യതയുള്ള രാവാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടെ ഇൻഷാ അള്ളാഹ് ആ രാവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം, ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും അള്ളാഹു പരിഹരിച്ച് സലാമത്ത് നൽകുമാറാവട്ടെ. ലോകമിന്ന് ആശങ്കയുടെ മുൾമുനയിലാണ്. എത്രയും പെട്ടെന്ന് പടച്ച റബ്ബ് അതിനൊരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക്ക്ഡൗൺ ഇനിയും നീട്ടിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അള്ളാഹുവെ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും അള്ളാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവെ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഖാബേ മുതകബ്ബിറേ. ഈ പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ച് സലാമത്ത് നൽകണമേ തമ്പുരാനെ. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട്, ശിഫ നൽകണമേ അല്ലാഹ്. ദോഷങ്ങളൊക്കെയും മാപ്പാക്കി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, പ്രത്യേകിച്ച് വിദേശത്തുള്ളൊരു സഹോദരൻ പനി ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വിട്ടുമാറുന്നില്ല. കുട്ടിക്കും പനിയാണ്, ആ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിദേശത്തൊക്കെ റൂമിൽ കോവിഡ് ബാധിച്ച് വിഷമിക്കുന്നവർ, അള്ളാഹുവെ ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പലരുമുണ്ട്.
കുടുംബത്തിൽ പലരും പ്രയാസപ്പെടുകയാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ സലാമത്ത് നൽകണമേ തമ്പുരാനെ. അബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വീടാവാതെ പ്രയാസപ്പെടുന്നവർ, സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാം നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സന്തോഷമാക്കണമേ തമ്പുരാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. ومن ينقل دعاء وصيته. السلام عليكم ورحمة الله.